ഞാൻ കാവി വകപ്പിക്കാനും നടക്കുന്നില്ല, ചുവപ്പ് വകപ്പിക്കാനും നടക്കില്ല, പച്ച വകപ്പിക്കാനും നടക്കില്ല സംഘടനയെ. ഇവിടെ മഞ്ഞ വകപ്പിക്കാനാണ് ഞാൻ നടക്കുന്നത്. ഞാനൊരു സോഷ്യലിസ്റ്റ് ചിന്താധികാരനാണ്, അല്ലാതെ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്നവരല്ല. അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു നയം എന്ന് പറഞ്ഞാല് അവരുടെ അടിസ്ഥാന വർഗത്തെ ഉടെ നിർത്തണമായിരുന്നു. ഞാനൊരു മുസ്ലിം വിരോധിയല്ല, പക്ഷേ എന്നെ മുസ്ലിം വിരോധാക്കി ആക്കാൻ ഇന്ന് പലരും ശ്രമിക്കുകയാണ്. കാരണം ഞാനൊരു സത്യം പറഞ്ഞു, കാരണം ഇവിടെ 5 പാർലമെൻ്റ് പിന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു, 5 9. ആ 9 പേര് നോമിനേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കുകയല്ല, അതിൽ എത്ര തിരഞ്ഞെടുത്ത മുസ്ലിം എത്ര ഈഴിവരത്തെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ജനം തിരഞ്ഞെടുത്തതാണ്. രാഷ്ട്രീയ പാർട്ടികൾ നോമിനേറ്റ് ചെയ്ത 9 പാർലമെൻ്ററി സീറ്റുണ്ട്, അതിൽ 7 ന്യൂനപക്ഷത്തിനാണ്, 2 ഭൂരിപക്ഷത്തിനാണ്. ഈ 7 ന്യൂനപക്ഷത്തിനും 2 ഭൂരിപക്ഷത്തിനും കൊടുത്തപ്പോൾ പോലും ഒറ്റ പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും MP സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാർ തയ്യാറായില്ല. സാമൂഹ്യ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ എന്നെ വർഗീയവാദിയാക്കരുത്, എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കരുത്. മുസ്ലിങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആഡിറ്ററാണ്, എസ് എൻ ട്രസ്റ്റിൻ്റെ ആഡിറ്ററും റഹീം എത്രയോ കൊല്ലങ്ങളായി ഞങ്ങൾ ആഡിറ്റ് ചെയ്യുന്ന ആളാണ്, 28 കൊല്ലമായി. അതോടൊപ്പം തന്നെ ഇത്തവണ എൻ്റെ വോട്ട് ഞങ്ങൾക്ക് 11 വോട്ടുണ്ട് ആ സിൻഡിക്കേറ്റിലേക്ക് വോട്ട് ചെയ്യാൻ. ആ 11 വോട്ടും റഹീമെന്ന് പറയുന്ന സിൻഡിക്കേറ്റ് മെമ്പർക്കാണ് ഞങ്ങൾ കൊടുത്ത്, അദ്ദേഹത്തെ ജയിപ്പിച്ചു, ഇന്ന് ഉന്നതിയിലെത്തിച്ചു. തൃശ്ശൂരിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടന്നില്ലേ, ആ സാമ്പിൾ വെടിക്കെട്ടിൽ ഈ സിനിമാ താരം എങ്ങനെ ജയിച്ചു? ക്രിസ്ത്യാനിയുടെ ഒറ്റ വോട്ട് കൊണ്ടല്ലേ അദ്ദേഹം ജയിച്ചത്? ഞാൻ പോലും പറഞ്ഞു അദ്ദേഹം ജയിക്കും എന്ന് പറഞ്ഞതല്ല. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനും MP ഗോവിന്ദനുമെല്ലാം പരാജയത്തിൻ്റെ കാരണം അവലോകനം ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് SNDP യോഗത്തിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നാണ് കണ്ടെത്തിയത്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനും ഈഴവ സമുദായവും എന്നും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ആളുകളാണ് എന്ന ധാരണയിൽ തന്നെയാണ് ഇവരുടെ അവലോകന യോഗങ്ങളിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങൾ. എന്നാൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SNDP സമുദായം ഒന്നടങ്കം മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് വോട്ട് വിഭജിച്ചു കൊടുത്തു, പ്രത്യേകിച്ച് BJPയിലേക്ക് SNDP വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഒഴുകി എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ അവലോകന യോഗങ്ങളിൽ നിറഞ്ഞു നിന്ന പരാമർശങ്ങളും ആരോപണങ്ങളും. ഇതേക്കുറിച്ച് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടേശനെതിരെ നിരന്തരം ഘോരമായി ആരോപണങ്ങൾ ഉയർത്തുകയുണ്ടായി. എന്നാൽ ഇതിന് യോഗനാഥത്തിലൂടെയും കലാകൗമുദിയിലൂടെയും വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായ രീതിയിൽ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ MP ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് തൻ്റെ മുഖ്യമന്ത്രി കസേര എന്ന് നിലനിർത്താമെന്ന ഉദ്ദേശത്തോടുകൂടി പിണറായി വിജയൻ ചില മതന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വാരിക്കോരി അർഹിക്കാത്തത് പലതും കൊടുത്തു. ഇത് മറ്റുള്ള ന്യൂനപക്ഷ മത സമുദായങ്ങളിൽ അസഹിഷ്ണുതയുണ്ടാക്കി അവരുടെ ന്യായമായ അവകാശങ്ങൾ പോലും ലംഘിക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ നിന്നാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായ രീതിയിൽ വോട്ട് ചെയ്തത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തുന്നതോടൊപ്പം തന്നെ ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ ന്യൂനപക്ഷങ്ങളെ ഒരു കാരണവശാലും കണ്ടില്ല എന്ന് നടിക്കുവാനാണ് പിണറായി വിജയൻ എപ്പോഴും താല്പര്യം കാണിച്ചിരുന്നത്. ഭൂരിപക്ഷ മതത്തിലെ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന സമൂഹങ്ങൾക്കും ആ സമുദായങ്ങൾക്കും അർഹിക്കുന്ന യാതൊരു പ്രാതിനിധ്യവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അവർക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കണ്ണടക്കിയാണ് ഉണ്ടായത്. മാത്രമല്ല മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്തപ്പോൾ ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ പിന്നോക്ക വിഭാഗക്കാർ വിസ്മരിച്ചതിലുള്ള പ്രതിഷേധം കൂടി തന്നെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കണ്ടറിഞ്ഞു പ്രതികരിച്ചു. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും കനത്ത പരാജയം ഉണ്ടാകാൻ കാരണം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഇതിന് കാരണം പിണറായി വിജയനും പിണറായി വിജയൻ്റെ നയവൈകല്യങ്ങളും CPM എക്കാലത്തും പുലർത്തിപ്പോന്നിരുന്ന ഈ മതന്യൂനപക്ഷ പ്രീണനവും തന്നെയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനും MP ഗോവിന്ദനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത്. മുഖം കൊള്ളാത്തതിന് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്.
ഇനി ഇതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന അതേ പരിഗണന തീർച്ചയായും മറ്റുള്ള മതവിഭാഗങ്ങൾക്കും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുവാൻ സർക്കാർ ശ്രമിക്കണം. താൻ ഒരിക്കലും ഒരു മുസ്ലിം വിരോധിയല്ലെന്നും തന്നെ അങ്ങനെ ആക്കി തീർക്കുവാൻ പലർ ശ്രമിക്കുന്നുണ്ടെന്നും അതാണ് ഇന്ന് കാണുന്ന കോലാഹലങ്ങൾക്ക് അടിസ്ഥാനം എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെയും ഇടതുപക്ഷത്തിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള നയവൈകല്യങ്ങളെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. തൃശ്ശൂരിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടന്നില്ലേ? ആ സാമ്പിൾ വെടിക്കെട്ടിൽ ഈ സിനിമാ താരം എങ്ങനെ ജയിച്ചു? ക്രിസ്ത്യാനിയുടെ ഒറ്റ വോട്ട് കൊണ്ടല്ലേ അദ്ദേഹം ജയിച്ചത്? ഞാൻ പോലും പറഞ്ഞ അദ്ദേഹം ജയിക്കും എന്ന് പറഞ്ഞല്ല, കാന്തപുരം ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ കൂടെ നിർത്താവുന്ന ശ്രമിച്ചെങ്കിലും ആ കാന്തപുരത്തിൻ്റെ പോലും വോട്ട് കിട്ടിയില്ല എന്ന് ഞാനല്ല പറയുന്നത്. മുസ്ലിമിൻ്റെ വലിയ വക്താവായിട്ട് നടന്ന ഡോക്ടർ ഗഫൂർ തന്നെ, അബ്ദുൾ ഗഫൂർ തന്നെ പറയുന്നു കാന്തപുരത്തിൻ്റെ ഒറ്റ വോട്ടും കിട്ടിയില്ല എന്ന്. അപ്പോൾ മുസ്ലിം ലീഗ് തന്നെ പറയുന്നു ഇനി പഴയതുപോലെ കാന്തപുരത്തിലെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മുസ്ലിം ലീഗ് പറയുന്നു. അപ്പോൾ എന്തുമാകട്ടെ, ഈ മലബാർ പ്രദേശത്ത് തീരെ വോട്ട് പോയി, എങ്ങനെ പോയി? അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു നയം എന്ന് പറഞ്ഞാൽ അവരുടെ അടിസ്ഥാന വർഗത്തെ ഉടെ നിർത്തണമായിരുന്നു. ഞാനൊരു മുസ്ലിം വിരോധിയല്ല, പക്ഷേ എന്നെ മുസ്ലിം വിരോധാക്കി ആക്കാൻ ഇന്ന് പലരും ശ്രമിക്കുകയാണ്. കാരണം ഞാനൊരു സത്യം പറഞ്ഞു, കാരണം ഇവിടെ 5 പാർലമെൻ്റ് പിന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു, 5 അല്ല 9. ആ 9 പേരെ നോമിനേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കുകയല്ല, അതിൽ എത്ര തിരഞ്ഞെടുത്ത മുസ്ലിം എത്ര ഈഴിവരത്തെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ജനം തിരഞ്ഞെടുത്തതാണ്. രാഷ്ട്രീയ പാർട്ടികൾ നോമിനേറ്റ് ചെയ്ത 9 പാർലമെൻ്ററി സീറ്റുണ്ട്, അതിൽ 7 ന്യൂനപക്ഷത്തിനാണ്, 2 ഭൂരിപക്ഷത്തിനാണ്. ഈ 7 ന്യൂനപക്ഷത്തിനും 2 ഭൂരിപക്ഷത്തിനും കൊടുത്തപ്പോൾ പോലും ഒറ്റ പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും MP സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാർ തയ്യാറായില്ല. അതുമാത്രമല്ല, ഈ 7-ൽ 5 മുസ്ലിങ്ങളാണ്, 2 ക്രിസ്ത്യാനികളാണ്, 2 ഭൂരിപക്ഷ സമുദായമാണ്. ഇവരെല്ലാം നോമിനേറ്റ് ചെയ്ത പാരാണ് മുസ്ലിമിനെ കൂടുതൽ കൊടുത്തു, ക്രിസ്ത്യാനിക്ക് 2 കൊടുത്തു, മുന്നോക്ക സമുദായത്തിൽ 2 കൊടുത്തു. അടിസ്ഥാനവർക്ക് ഇടതുപക്ഷത്തെ എന്നും വളർത്തും താലോലിക്കും അവർ ചോര കൊടുത്ത് വളർത്തിയ ഇടതുപക്ഷ പ്രസ്ഥാനം ഒറ്റാളിനെ ചെയ്തില്ല. എനിക്കറിയാം CPI പോലും നോമിനേറ്റ് ചെയ്ത ആരാണ്, അവിടെ മുസ്ലിം സമുദായത്തെയാണ് നോമിനേറ്റ് ചെയ്തത്. അവരെ CPM എന്നും അവരുടെപ്പെട്ട ഒരാളെ മാത്രമേ നിലനിർത്തി ഒരു പാരമ്യമുണ്ട് ഉണ്ടെങ്കിൽ ഉള്ളൂ എങ്കിൽ അവരും മാണി സാറിൻ്റെ മകന് പാർട്ടിയും നഷ്ടപ്പെട്ടു പോയ ഒരു MP സ്ഥാനം നിലനിർത്താൻ സാക്രിഫൈസ് ചെയ്തു. CPM സാക്രിഫൈസ് അവർക്ക് ലഭിക്കേണ്ട ഒരു സീറ്റ് കേരള കോൺഗ്രസ് കൊടുത്തു. ഇത് ശരിയല്ലല്ലോ. ഇടതുപക്ഷത്തിന് എന്നും ചോരയും നീരും കൊടുത്ത് വളർത്തിയ ഇത് പിന്നോക്ക അധസ്ഥിത വർഗങ്ങൾ പരിഗണിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വ്യാഖ്യാനം എവിടെ നിന്ന് വരെ, ഞാൻ മുസ്ലിങ്ങൾക്ക് വിരോധിയാണ്, മുസ്ലിങ്ങൾ അർഹതപ്പെട്ടതിലേറെ വാരിക്കൊണ്ടു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇത് ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. ഞാനൊരു മുസ്ലിം വിരോധിയല്ല, ഒരു ക്രിസ്ത്യൻ വിരോധിയല്ല. ഇപ്പോൾ വിരോധം എന്നുള്ളത് ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലാണ് ഏറ്റവും. പക്ഷെ അതിന് തന്നെ ലയമല്ല, നിങ്ങൾക്കറിയാമല്ലോ ഈ ഇവിടെയുള്ള തൃശ്ശൂരിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടന്നില്ലേ? ആ സാമ്പിൾ വെടിക്കെട്ടിൽ ഈ സിനിമാ താരം എങ്ങനെ ജയിച്ചു? ക്രിസ്ത്യാനിയുടെ ഒറ്റ വോട്ട് കൊണ്ടല്ലേ അദ്ദേഹം ജയിച്ചത്? ഞാൻ പോലും പറഞ്ഞു അദ്ദേഹം ജയിക്കും എന്ന് പറഞ്ഞല്ല, ജയിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഈ ക്രിസ്ത്യാനിയുടെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുക, അദ്ദേഹം പാടിയ പാട്ടുകൾ എല്ലാ ക്രിസ്ത്യാനി ഭവനങ്ങളിലും ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ സംഘടിതമായി നിന്നുകൊണ്ട് ഇന്ന് ഭയന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഭീഷണികളും കൈവെട്ടും കാൽവെട്ടും ആക്രമണങ്ങളും സഹിക്കാതെ ഇന്ന് ക്രിസ്ത്യൻ സമുദായം മൊത്തം വലിയ ഭീഷണിയിലും ഭയത്തിലുമാണ്.
അവർക്ക് എവിടെ പോകാനിടം? അവർക്ക് കോൺഗ്രസ് പോകാനിടമില്ല. കാരണം നമ്മൾ കോൺഗ്രസ് എന്താ തീരുമാനിച്ചത്? കോൺഗ്രസിനെ ഇന്ന് അഖിലേന്ത്യാ ലെവലിൽ പാർട്ടിക്ക് വോട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കണമെന്നും നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിറക്കണമെന്നും മുസ്ലിം സമുദായം തീരുമാനിക്കുകയും അഖിലേന്ത്യാ ലെവലിലത് അവർ നടപ്പിലാക്കുകയും ചെയ്തത്. അതുകൊണ്ടാണല്ലോ ആലപ്പി പോലും, ആരിഫ് എന്നിട്ട് പോലും, മണ്ണഞ്ചേരിയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് പോലും ആരിഫിനൊറ്റ വോട്ട് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടിന് ജയിച്ച ആരിഫ് ഇത്തുള്ള 60,000 മേലോട്ടിന് തോറ്റി. അതിൻ്റെ അർത്ഥം 70,000 മേലോട്ട് പോയി എങ്കിൽ മുസ്ലിം പോലും വോട്ട് കൊടുത്തില്ല. അങ്ങനെ വലിയൊരു ഭീഷണിയിലാണ് ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം. അപ്പോൾ അവർക്ക് സംരക്ഷകരായ ആരുമില്ല. അപ്പോൾ അവർ സംരക്ഷകരായ ആരെ കിട്ടിയാലും അതിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരാണ് ഈ സുരേഷ് ഗോപി ജയിപ്പിച്ചത്. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കൂട്ടായ വോട്ടുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ അങ്ങനെ പലതും ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ സാമൂഹ്യ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ എന്നെ വർഗീയവാദിയാക്കരുത്, എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കരുത്. മുസ്ലിങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആഡിറ്റർ ആരാ? എസ് എൻ ട്രസ്റ്റിൻ്റെ ആഡിറ്ററും റഹീം എത്രയോ കൊല്ലങ്ങളായി ഞങ്ങൾ ആഡിറ്റ് ചെയ്യുന്ന ആളാണ്, 28 കൊല്ലമായി. അതോടൊപ്പം തന്നെ ഇത്തവണ എൻ്റെ വോട്ട് ഞങ്ങൾക്ക് 11 വോട്ടുണ്ട് ആ സിൻഡിക്കേറ്റിലേക്ക് വോട്ട് ചെയ്യാൻ. ആ 11 വോട്ടും റഹീമെന്ന് പറയുന്ന സിൻഡിക്കേറ്റ് മെമ്പർക്കാണ് ഞങ്ങൾ കൊടുത്ത്. അദ്ദേഹത്തെ ജയിപ്പിച്ചു, ഇന്ന് ഉന്നതിയിലെത്തിച്ചു കോഴിക്കോട്. ഇങ്ങനെയെല്ലാം നിൽക്കുകയാണ്. ഞാനൊരു മതവിദ്വേഷിയോ ഒരു മതവിദ്വേഷിയോട് വിധേയത്വമില്ല, ഒരു പാർട്ടിയോടും വിരോധമില്ല, ഒരു പാർട്ടിക്കും വിധേയനുമില്ല. ഞാൻ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക അധസ്ഥിത വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ കായ്പ വകപ്പിക്കാനും നടക്കുന്നില്ല, ചുവപ്പ് വകപ്പിക്കാനും നടക്കില്ല, പച്ച വകപ്പിക്കാനും നടക്കില്ല സംഘടനയെ. ഇവിടെ മഞ്ഞ വകപ്പിക്കാനാണ് ഞാൻ നടക്കുന്നത്. ഞാനൊരു സോഷ്യലിസ്റ്റ് ചിന്താധികാരനാണ്, അല്ലാതെ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്നവരല്ല. NDA എന്ന് പറഞ്ഞത് LDFൻ്റെ ഐശ്വര്യമാണ്.